സ്വാഗതം ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് തരാം. സിജോയുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം സിജോ ഒട്ടും വയ്യ, സിജോ ക്യൂറ്റാവുമോ, സിജോ പുറത്തു പോകുമോ, ഇനി മെഡിക്കലിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ, എന്താണ് അവസ്ഥ, ഒട്ടും വയ്യ ഒട്ടും വയ്യ എന്നൊക്കെ പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് വിടുന്നുണ്ട്. അങ്ങനത്തെ പല വീഡിയോസും അതിനെക്കുറിച്ചിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള ഇറങ്ങുന്നുണ്ട്. സിജോ പോകാൻ സാധ്യതയുണ്ട്, സിജോ ഔട്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. സി ബ്രോ, അങ്ങനൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ജയിൽ നോമിനേഷൻ്റെ കാര്യം നടക്കുകയാണ്. ആദ്യമേ സംസാരിച്ച സിജോ ആണ്, സിജോ ഋഷിയുടെ പേരാണ് പറഞ്ഞത്, വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഋഷി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സി നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നേരത്തെ ഒരു ടാസ്കിൽ, അതായത് ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്കിൽ, ആദ്യമേ സിജോയുടെ പേരാണ് അവിടെ പറഞ്ഞത്. സിജോ ഋഷി തന്നെയാണ് സിജോയുടെ പേര് പറഞ്ഞത്. സിജോ തിരിച്ചു പറഞ്ഞു, കാരണം സിജോ അന്ന് പ്രോപ്പറായിട്ട് ക്യാപ്റ്റൻ ആവുന്ന സമയത്താണ് ഇഷ്യൂ നടന്നത്. ഒരു ദിവസമായി, അടുത്ത ദിവസം മുതൽ അൻസിബി ആയെന്ന് പറഞ്ഞു. ആൻഡ് അൻസിബ വന്ന് പറഞ്ഞതും സിജോയുടെ പേര് തന്നെയാണ്, സിജോ ക്യാപ്റ്റൻ ആകണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പോൾ സിജോ റേസ് ചെയ്ത് പറഞ്ഞു, എന്നെ ഇപ്പോൾ ക്യാപ്റ്റൻ ആക്കണ്ട, കാരണം എനിക്ക് 5 ദിവസം റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു ഡോക്ടർ. 5 ദിവസം റെസ്റ്റ് ഇൻ ദ സെൻസ് ഹോസ്പിറ്റലിൽ പോയി റെസ്റ്റ് എടുക്കുമെന്നുള്ളതല്ല. നമുക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞു ഫുഡ്, അതായത് എനിക്കൂടെ ജ്യൂസി ആയിട്ടുള്ള ഫുഡായിരിക്കാം, അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കാം, ഫുഡ് ഓൾറെഡി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സിജോയ്ക്ക്. അതിനൊപ്പം തന്നെ 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. സി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് തുടങ്ങിയില്ല എങ്കിൽ ഇഷ്യൂ ആണ്. സോ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം വീണ്ടും ക്ഷീണിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബോഡി വീണ്ടും ഒന്ന് എന്താ പറയുക, റെസിസ്റ്റൻസ് ഒക്കെ കുറഞ്ഞ് വളരെ വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇൻഫെക്ഷൻ ഇവിടെ ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ, അതായത് കൂടുതലാവാതിരിക്കാനായിട്ട്, അത് കൂടുതലും ഒരു സിവിയർ ആവാതിരിക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക് 5 ഡേയ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സിജു പറഞ്ഞത് 5 ദിവസത്തേക്ക് എനിക്ക് ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതി. ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ ഒരു പാടുമില്ല സിജോയ്ക്ക്, ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ പാടില്ല, സംസാരിക്കാനും ഒരു പ്രയാസമില്ല. പക്ഷേ ഡോക്ടർ അനുശാസിച്ചിരിക്കുന്ന കാരണം ഒരു എന്താ മൈൽഡായിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷേ സംസാരിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സിജോ സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ, വേണ്ട, ബി ഹൗസിൽ തന്നെ ആയിരിക്കും, ബി ഹൗസിൽ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇവരുടെ കൂടെ തന്നെ നിന്ന് കളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ക്യാപ്റ്റൻ ആകുന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം ക്യാപ്റ്റന് ഫിസിക്കൽ ടാസ്ക് കുറവാണ്. 1 ആഴ്ചത്തേക്ക് സത്യം പറഞ്ഞാൽ ഫിസിക്കൽ ടാസ്ക് കുറവാണ്, മേൽനോട്ടവും ആൻഡ് ജഡ്ജ്മെൻറ്റും ആണ് കൂടുതലുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്യാപ്റ്റൻ ആകുമ്പോൾ മേൽനോട്ടത്തിനോടൊപ്പം തന്നെ സംസാരിച്ച് കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥ അവിടെ വരുന്നുള്ളത് കൊണ്ടായിരിക്കാം മേ ബി സിജു അങ്ങനെ പറഞ്ഞത്. അല്ല എങ്കിൽ ഫിസിക്കൽ ടാസ്ക് ഒഴിവാക്കാൻ ഏറ്റവും നല്ല 2 സ്ഥലങ്ങളിൽ 1 പവർ ഹൗസും ആൻഡ് 2 നമ്മുടെ ക്യാപ്റ്റൻസി തന്നെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഫിസിക്കൽ ടാസ്ക് ഇല്ലെങ്കിലും ഇങ്ങനെ വാതോരാതെ സംസാരിക്കേണ്ടി വരുന്നൊരു ഇഷ്യൂ പേടിച്ചിട്ടായിരിക്കും മേ ബി സിജു അങ്ങനെ പറഞ്ഞത്. ഫൈൻ, ഇറ്റ്സ് ഫെയർ എനഫ്, ഇറ്റ്സ് ഇസ് കപ്പ് ഓഫ് ടീ, അത് അദ്ദേഹം എടുത്ത തീരുമാനമാണ്, അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു കാര്യം പറയാം, ഒരു തരത്തിലുള്ള എന്താ പറയുക മെഡിക്കൽ ഇഷ്യൂസ്, അതായത് പുറത്തു പോയിട്ടുള്ള മെഡിക്കൽ റെസ്റ്റ് എടുക്കുകയോ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല, മരുന്ന് കഴിക്കുക എന്ന് മാത്രമാണ്. എനിക്ക് തോന്നുന്നത് മേ ബി ചിലപ്പോൾ ആഹാരം ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് കഴിച്ചപ്പോഴത്തേക്ക് ഇവിടെ ചിലപ്പോൾ ഒരു സ്വെല്ലിംഗ് പോലെ വന്നു, നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഒരു സൈഡ് ചരിഞ്ഞു ഇവിടെ വീർത്തിട്ടുണ്ട്, അത് ഇൻഫെക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. സോ തുടക്കത്തിൽ തന്നെ മരുന്ന് കഴിച്ചത് മാറാനായിട്ടുള്ള സാധ്യതകളാണ്. സോ ഉറപ്പായിട്ടും സിജോ അവിടെ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഉണ്ടാവും, നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും, ഗെയിം തന്നെ കളിക്കും. അതീ പറഞ്ഞ പോലെ നമുക്കിഷ്ടമുള്ള രീതിയിൽ പറയേണ്ട സമയത്ത് പറഞ്ഞ് സംസാരിച്ച് തന്നെ കളിക്കുന്നുള്ള സംശയമില്ല. ആൻഡ് എബൌട്ട് ദ ജയിൽ നോമിനേഷൻ, ജയിൽ നോമിനേഷനിൽ നമ്മുടെ പവർ ടീം എല്ലാവരും തീരുമാനിച്ചത് ജാസ്മിനെ തന്നെയാണ്. എനിക്ക് അൻസിബിക്ക് സിജോയെ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ അവിടെ ശ്രീ അഭിഷേക് ശ്രീമ ഉൾപ്പെടെ ആളുകൾ റേസ് ചെയ്ത ഒരു കാര്യമുണ്ട്, വേണ്ട സിജോ ഒട്ടും വയ്യ, കാരണം അവർ കെയർ ചെയ്യുന്നുണ്ട്, സിജോയ്ക്ക് വയ്യാതിരിക്കുകയാണ്. സോ അതുകൊണ്ട് വേണ്ട, സിജോയെ എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ജാസ്മിനിലേക്ക് പോവാം. ജാസ്മിൻ ബാഡ് വേർഡ്സ് ഉപയോഗിച്ചു, ഗ്യാസ് ഓഫ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ ജാസ്മിൻ ചോദിച്ചു എന്ത് ബാഡ് വേർഡാണ് ഉപയോഗിച്ചത്, ഊള എന്ന ബാഡ് വേർഡ് ഉപയോഗിച്ചു. ഊള എന്ന് പറയുന്നത് ഭയങ്കര തെറിയാം എനിക്ക് തോന്നുന്നത്, പന്നിയുടെ മോനെ എന്ന് പറയുന്നേക്കാളും വളരെ മ്ലേച്ഛമായിട്ടുള്ള തെറിയാണ് ഊള. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ആണ് ഡയറക്റ്റ് നോമിനേഷന് പോകുന്നത്. ആൻഡ് സിജോ ഋഷിയുടെ പേരാണ് പറഞ്ഞത്, ജാസ്മിൻ ഋഷിയുടെ പേര് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പലരും ആ രീതിയിലേക്ക് ജയിൽ നോമിനേഷൻ്റെ ആ ഒരു ചർച്ച ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഹെൽത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണം എന്ന് മാത്രമാണ് ഇന്ന് വീഡിയോ എടുത്തത്. സോ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല,
ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, എസ്പെഷ്യലി ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, മരുന്ന് കഴിക്കുക, റെസ്റ്റ് എടുക്കുക എന്ന് മാത്രമാണ്. 5 ഡേയ്സിന്റെ റെസ്റ്റ് വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഇല്ല. ബിഗ് ബോസ് സീക്രട്ട് റൂമിലേക്ക് മാറുക, ഹോസ്പിറ്റലിലേക്ക് മാറുക, അങ്ങനത്തെ നൂലാമാലകൾ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. സോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ എന്തായാലും കാത്തിരിക്കാം, അടുത്ത ലൈവ് അപ്ഡേറ്റ്, അടുത്ത റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കാം. സോ തൽക്കാലം ബൈ.